പത്തനംതിട്ട കൊടുമണ്ണിൽ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിന്റെ കെട്ടിടത്തിന് മുന്നിലെ ഓട നിർമ്മാണം വീണ്ടും വിവാദത്തിൽ. സർക്കസ് സ്ഥലത്ത് നിർമ്മാണം ഒഴികെയുള്ള പണികൾ തുടരാനുള്ള നിർദ്ദേശം ലംഘിച്ച പോലീസ് സംരക്ഷണയിൽ ഓട നിർമ്മാണം പുനരാരംഭിച്ചു. കഴിഞ്ഞ ദിവസം പൊതുമരാമത്ത് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലെ ധാരണ തെറ്റിച്ചു എന്ന് ആരോപിച്ചാണ് വീണ്ടും പ്രതിഷേധം. KRFP ഉന്നത ഉദ്യോഗസ്ഥർ കൊടുമണ്ണിൽ തർക്കം നടക്കുന്ന ഭാഗത്ത് സന്ദർശനം നടത്തി. സർവേ നടപടികൾ പൂർത്തീകരിച്ചു മാത്രം തർക്കം നടക്കുന്ന ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചാൽ മതിയെന്നായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസ് വിളിച്ചുചേർത്ത യോഗത്തിന്റെ തീരുമാനം. എന്നാൽ തർക്കം നിലനിൽക്കുന്ന ഭാഗത്ത് പോലീസ് സംരക്ഷണയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ജോലികൾ പുനരാരംഭിക്കാൻ തൊഴിലാളികൾ എത്തിയതോടെ കോൺഗ്രസ് കുത്തിയ കൊടികൾ പോലീസ് തന്നെ നീക്കം ചെയ്തു. പിന്നീട് നാടകീയ രംഗങ്ങളാണ് കൊടുമണ്ണിൽ നടന്നത്. പ്രതിഷേധവുമായി എത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ തടയാൻ DYFIയും പ്രകടനമായി സ്ഥലത്തെത്തിയതോടെ സ്ഥലം സംഘർഷാവസ്ഥയിലായി. കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മന്ത്രിക്ക് വേണ്ടി പോലീസിനെ പാർട്ടി ദുരുപയോഗം ചെയ്യുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കൊടുവൺ പോലീസ് സ്റ്റേഷനും കോൺഗ്രസ് ഉപരോധിച്ചു. അതിന്റെ ഉദ്യോഗസ്ഥന്മാരും അടൂരിലെ MLA കൊടുമണ്ണിലെ പഞ്ചായത്ത് പ്രസിഡന്റ് CK ശ്രീധരനും അടക്കമുള്ളവരെല്ലാം സ്വീകരിച്ച നയമാണ് നിലപാടാണ് ഇവിടെ കോൺഗ്രസ് പാർട്ടിയും സ്വീകരിച്ചു. അല്ലാതെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കെട്ടിടത്തിന്റെ തൂണിണക്കിയിട്ട് ഇവിടെ കോൺഗ്രസ് ഒന്നും സാധിക്കാനില്ല. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഏതെങ്കിലും സ്വത്ത് നഷ്ടപ്പെടുത്താൻ കോൺഗ്രസ് പാർട്ടിക്ക് ആഗ്രഹമില്ല. ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരെ പോകേണ്ട ഓടയുടെ നിർമ്മാണം അലൈൻമെന്റ് വളച്ച് അത് ചില സ്വകാര്യ വ്യക്തികൾക്ക് അവരുടെ താല്പര്യം സംരക്ഷിക്കാനായി വളച്ചുകൊണ്ട് പോയപ്പോഴാണ് CPMന്റെ ഇവിടുത്തെ നേതാവ് CK ശ്രീധരൻ സമരവുമായി വന്നത്. രാഷ്ട്രീയ തർക്കത്തിൽ അനന്തമായി നീണ്ടുപോകുന്നത് നാടിന്റെ വികസനമാണ്. റോഡ് പണി എത്രയും വേഗം പൂർത്തീകരിക്കണമെന്ന് മാത്രമാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം പത്തനംതിട്ട.